ഹെൽത്ത് ഇൻസ്പെക്ടർ, ഡിഫാം അഥവാ ഫാർമസി തുടങ്ങിയ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് എൽ ബി എസിൻ്റെ ഇതിൻ്റെ ഡിഗ്രികൾ പി ഫാമും അല്ലെങ്കിൽ ബി സി ബി ടി അങ്ങനത്തെ കോഴ്സുകളൊന്നും കിട്ടാത്ത ആളുകളുണ്ട്. പ്ലസ് ടു സയൻസ് പഠിച്ച ആളുകൾക്ക് ഇതിന് അപേക്ഷിക്കാനുള്ള സമയമായിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അപേക്ഷിക്കാൻ എന്തെല്ലാം രേഖകൾ വേണം, ഏതുവരെയാണ് സമയം, വിശദമായ ഒരു ചർച്ച തന്നെയാണ് വീഡിയോയിലുള്ളത്. ഞാൻ സെയ്ഫ് വാളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. അപേക്ഷിക്കാനുള്ള തീയതി എന്ന് പറയുന്നത് 2022 December 9 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം. ഇതിൻ്റെ രജിസ്ട്രേഷനാണ് ഈ ഒരു സമയത്ത് നടക്കുക. ചോയ്സ് ഫീൽഡിങ്, ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേണ്ടത്, അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ പിന്നെയാണ് ആരംഭിക്കുക. ഇപ്പോൾ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമാണ്. എന്തൊക്കെയാണ് രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പുകൾ എന്നൊക്കെ പറയാം. ഏതൊക്കെ കോഴ്സുകളാണ് എൽ ബി എസ് ഡിപ്ലോമ ആയിട്ട് നൽകുന്നത് എന്ന് നോക്കാം. 16 കോഴ്സുകളുണ്ട് ടോട്ടൽ. ഒന്ന് ഡിഫാം ആണ്, ഡിപ്ലോമ ഇൻ ഫാർമസി. മറ്റൊന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ, ഡി എച്ച് ഐ. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഡി എം എൽ ടി. ഡിപ്ലോമ ഇൻ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ടെക്നോളജി, ഡി ആർ ആർ ടി എന്ന് പറയുന്ന കോഴ്സ്. അതേപോലെ റേഡിയോളജിക്കൽ ടെക്നോളജി, ഒഫ്താൽമിക് അസിസ്റ്റൻറ്റ്, ദന്തൽ മെക്കാനിക്, ദന്തൽ ഹൈജീനിസ്റ്റ്, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, കാർഡിയോ വാസ്കുലർ ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, എൻഡോസ്കോപ്പി ടെക്നോളജി, ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് അസിസ്റ്റൻറ്റ്, റെസിപ്പറേറ്ററി ടെക്നോളജി, സെൻട്രൽ സ്റ്റൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നോളജി. ഇത്രയും കോഴ്സുകൾക്കുള്ള ഡിപ്ലോമകളാണ് ക്ഷണിച്ചിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു സയൻസ് ആണ്, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. കോഴ്സുകളുടെ ഡ്യൂറേഷൻ ഏകദേശം എല്ലാം 2 വർഷം തന്നെയാണ്. പിന്നെ ചില കോഴ്സുകളൊക്കെ 2 മാസം, 45 ദിവസം അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഇൻറ്റേൺഷിപ്പും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. രജിസ്ട്രേഷന് വേണ്ടി എൽ ബി എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് lbscenter.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ പോവുക. അവിടെ ഡിപ്ലോമ രജിസ്ട്രേഷൻ കാണാം. ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. പാസ്വേഡ് എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് റീലോഗിൻ ചെയ്യാൻ പറ്റും. റീലോഗിൻ ചെയ്ത സമയത്ത് നിങ്ങളോട് ഫീസ് ചോദിക്കും. ഫീസ് അടക്കുക. ഫീസ് അടച്ചതിന് ശേഷം നിങ്ങളുടെ അക്കാഡമിക് ആയിട്ടുള്ള വിവരങ്ങൾ, പ്ലസ് ടുവിൻ്റെ മാർക്ക് കാര്യങ്ങളെല്ലാം കൊടുക്കുക. ശേഷം നിങ്ങളുടെ ഫോട്ടോയും സർട്ടിഫിക്കറ്റുകളും, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫോട്ടോ വേണം, അതേപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതേപോലെ സർട്ടിഫിക്കറ്റുകളും, അതേപോലെ നിങ്ങൾ നോൺ ക്രിമിനൽ വിഭാഗത്തിൽ വരുന്നതാണെങ്കിൽ അത്, എസ് സി അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റികളിലേക്ക് വരുന്നതാണ് ആ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്ത് ഇതിൻ്റെ സ്റ്റെപ്പ് ഫിനിഷ് ആവുകയാണ്. പിന്നീടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന സമയത്ത് അവർ അറിയിക്കും. ഇങ്ങനെ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റുകൾ പ്രഖ്യാപിക്കും. കാറ്റഗറി റാങ്ക് ഉൾപ്പെടെയുള്ള റാങ്ക് ലിസ്റ്റുകൾ പ്രഖ്യാപിക്കും. ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പിന്നീട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ഈ റാങ്ക് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് ചെയ്യുക. റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന വിധം നിങ്ങളുടെ മാർക്ക് കൂട്ടുന്നത് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്തമെറ്റിക്സ് ഇതിൽ ഏതിലാണോ കൂടുതൽ മാർക്ക് ലഭിച്ചിരിക്കുന്നത് അത് ബേസ് ചെയ്തിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് 1 അഥവാ ഡിഫാമിന് വേണ്ടി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ബാക്കിയുള്ള കോഴ്സുകളിലേക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് 2 പ്രിപ്പയർ ചെയ്യുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിൽ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്കായിരിക്കും. അത് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ ഇപ്പോൾ 120 മാർക്കാണെങ്കിൽ 120 മാർക്കിൽ എത്ര മാർക്കാണോ കിട്ടിയിരിക്കുന്നത് ആ മാർക്കിനെ 100 കൺവേർട്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് 300 കിട്ടിയിരിക്കുന്ന മാർക്ക് ബേസ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ആ ഒരു മാർക്കൊക്കെ ബേസ് ചെയ്തിട്ട് ഇത്തരം കോഴ്സുകൾക്ക് കഴിഞ്ഞ വർഷം എത്ര റാങ്ക് വരെയുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എത്ര മാർക്കുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ താമസിയാതെ അപ്ലോഡ് ചെയ്യും. അപ്ലിക്കേഷൻ ഫീ 400 രൂപയാണ്. ജനറൽ ക്യാൻഡിഡേറ്റിനും ഒ ബി സി ക്യാൻഡിഡേറ്റിനും ഒക്കെ ഓൺലൈനിലേക്ക് അടക്കാവുന്നതാണ്. 200 രൂപയാണ് എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് അടക്കേണ്ടത്, 200 രൂപയാണ്. പിന്നെ ഏതെല്ലാം കോളേജുകളാണുള്ളത്, ഓരോ കോളേജുകളുടെയും ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷത്തിലാണ് പോയിരിക്കുന്നത്, എത്ര റാങ്കുള്ളവർക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ഇതെല്ലാം അടങ്ങിയ മറ്റൊരു വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നതോടൊപ്പം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ കമൻ്റായിട്ടൊക്കെ ചോദിക്കാൻ മറക്കണ്ട. ഇത്രയും നേരം എന്നെ കേട്ടതിനും കണ്ടതിനും സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു.